എല്ലാവർക്കും കാർണബ്ലേസ് വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. മിശ്രായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയ കുഞ്ഞുമക്കളെ, മരുഭൂമിയിലെ പരീക്ഷയ്ക്ക് ശേഷം യേശുനാഥൻ ആത്മവിശക്തി പ്രാപിച്ചുകൊണ്ട് തൻ്റെ പരിശീലനം ആരംഭിക്കുന്ന വചനഭാഗമാണ് നാം ഇന്ന് വായിച്ചു കേൾക്കുന്നത്. വിശുദ്ധ മത്തായി തൻ്റെ സുവിശേഷം എഴുതുക യഹൂദരായിട്ടുള്ള ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടാണ്. അതിനാൽ തന്നെ വിശുദ്ധ മത്തായി സ്ലീഹ തൻ്റെ സുവിശേഷത്തിലുടനീളം യേശുവിനെ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായും വരാനിരിക്കുന്ന രക്ഷകനായും പലയിടങ്ങളിലും വരച്ചു കാണിക്കുന്നുണ്ട്. അത് ഉത്തമ ഉദാഹരണമാണ് വംശാവലിയിൽ യേശുവിനെ ദാവീദിൻ്റെ പുത്രനായും അബ്രഹാമിൻ്റെ സന്തതി പരമ്പരയായും യേശുവിനെ എടുത്തു കാണിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിലും യേശു പ്രവചനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് സെബുലൂൺ നഫ്താലി പ്രദേശങ്ങൾക്കിടയിൽ വിജാതിയുടെ ഗലീൽ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്ന ആ പ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഏസയ്യയുടെ പ്രവചനം 9:1-2 വാക്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് അന്ധകാരത്തെ കഴിഞ്ഞ ജനം വലിയ പ്രകാശം കണ്ടു, കൂരിരുടെ ദേശം വസിച്ചിരുന്നവർക്ക് ഒരു ദീപ്തി ഉദയം ചെയ്തു എന്ന പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായിട്ടാണ് യേശു കടന്നു വരുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8:12 പ്രകാരം വായിക്കുന്നു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന ക്രിസ്തുവിനെയാണ് വിശുദ്ധ മത്തായി സ്ലീഹ വിജാതിയർക്ക് പ്രകാശമായി അന്ധകാരത്തിൽ ഉദിച്ച ദീപ്തിയായിട്ട് എടുത്തു കാണിക്കുന്നത്. തൻ്റെ പരിശീലനത്തിൻ്റെ ആരംഭത്തിൽ യേശു ഉദ്ഘോഷിക്കുന്നത് ഇപ്രകാരമാണ്. മത്തായി സുവിശേഷം 4:17 മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. എന്താണ് സ്വർഗരാജ്യം? വിശുദ്ധ പൗലോസ് ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 14:17 പ്രകാരം വായിക്കുന്നു, ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. യേശു പിശാച് ബാധ സുഖപ്പെടുത്തിയപ്പോൾ യേശുവിനെ കുറ്റം പറഞ്ഞ ഫരിസേയരും യഹൂദ പ്രമാണികളുമെല്ലാം മുമ്പിൽ വെച്ച് യേശു പറയുകയുണ്ടായി, ഞാൻ ദൈവാത്മാവിനെ കൊണ്ടാണ് പിശാചിനെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളിടയിൽ വന്നുവെന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊള്ളുവനെന്ന്. യേശു സക്കേവൂസിനെ മന്ത്രി കടഞ്ചേരുകയും സക്കേവൂസിനെ ദൈവസ്ഥയെ നയിക്കുകയും ചെയ്തു. ജീവിതത്തിലെ ക്ലേശം അനുഭവിച്ചിരുന്നവർക്കും സമൂഹം വില കൊടുക്കാത്തവർക്കും യേശു വില നൽകി പോന്നു. അവൻ നീതിയുടെയും സമാധാനത്തിൻ്റെ വക്താവായിരുന്നു. അതെ, യേശു തന്നെയാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി. അവിടുത്തെ വിശ്വസിക്കുന്നവനും യേശുവിൻ്റെ വാക്കുകൾ കേൾക്കുന്നവനുമാണ് സ്വർഗരാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായി തീരുക. കാരണം പിതാവ് പുത്രനിലൂടെയാണ് സ്വർഗരാജ്യത്തിലേക്ക് ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്. രണ്ടാമതായിട്ട് യേശുനാഥൻ പറയുക മാനസാന്തരപ്പെടുവൻ എന്നതാണ്. മാനസാന്തരത്തിലൂടെ മനസ്സിന് അന്തരം വരുത്തുവാനായിട്ട് യേശുനാഥൻ നമ്മോട് ആവശ്യപ്പെടുന്നു. വായിച്ചു കേട്ട ഒരു കഥ ഓർമ്മ വരുന്നു. ഒരു യുവാവ് തനിക്ക് ആദ്യമായി ജോലി ലഭിച്ചപ്പോൾ ആദ്യ മാസത്തെ ശമ്പളം തൻ്റെ കൂട്ടുകാർക്ക് ട്രീറ്റ് കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് ശമ്പളം കൈപ്പറ്റിക്കൊണ്ട് അദ്ദേഹം മദ്യം വാങ്ങുവാനായിട്ട് മദ്യശാലയിലേക്ക് നടന്നു നീങ്ങുകയാണ്. വരിയിൽ നിന്നപ്പോൾ കൂട്ടുകാരനെ ഫോൺ ചെയ്ത് ചോദിച്ചു ഏതാണ് വാങ്ങേണ്ടത്. ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അകലെ നിന്ന് ഒരൊച്ചപ്പാട് ശ്രദ്ധിച്ചു. എന്തോ അവിടെ തല്ല് നടക്കുന്നു. അയാൾ ആ വരിയിൽ നിന്നും നടന്നു നീങ്ങി ആ സംഭവം നടന്ന സ്ഥലത്തേക്ക് വന്നു ചേർന്നു. അപ്പോൾ ഒരു ബാലനെ 2-3 പേർ ചേർന്ന് മർദ്ദിക്കുന്നതാണ് കണ്ടത്. കാര്യം തിരക്കിയപ്പോൾ ആ ബാലൻ കടയിൽ നിന്നും കുറച്ച് പൊറോട്ട മോഷിച്ചു എന്ന കുറ്റത്തിനാണ് ആ ബാലനെ അവർ മർദ്ദിക്കുന്നത്. ആ യുവാവ് ആ പൊറോട്ടയ്ക്ക് വേണ്ട പണം കൊടുത്ത് അവരെ പറഞ്ഞു വിട്ടു. അതിനുശേഷം ആ ബാലനെ അകലിൽ നിന്നും വീക്ഷിച്ചു കൊണ്ടിരുന്നു. ആ ബാലൻ പതിയെ പതി നടന്നുകൊണ്ട് തെരുവുകൾ പിന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന വർക്ക്ഷോപ്പിൻ്റെ പിന്നിലെ ഒലിച്ചിറങ്ങുന്ന ടർപ്പായ്ക്ക് കീഴെ തന്നെ കാത്തിരിക്കുന്ന ഭക്ഷണം കിട്ടാതെ അവശരായി തൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന തൻ്റെ കുഞ്ഞനുജത്തെയും തൻ്റെ മുത്തശ്ശിയെയും ചെന്ന് അവർക്ക് ആ പൊറോട്ട കൊടുക്കുകയാണ്. നെഞ്ചത്ത് അടക്കി പിടിച്ച പൊറോട്ട അവർക്ക് കൊടുക്കുകയാണ്. അവൻ അതിൽ നിന്നും ഒരു കഷ്ണം പോലും തിന്നുന്നില്ല. തൻ്റെ വിശപ്പടക്കിക്കൊണ്ട് ആ പൊറോട്ട അവൻ അവർക്ക് നൽകുകയാണ്. ഇത് കണ്ടു നിന്ന ആ യുവാവ് കോരി തിരിച്ചുപോയി.
ഉടനെ തന്നെ തന്നെ മദ്യം വാങ്ങാനുള്ള പരിശ്രമം ഉപേക്ഷിച്ചുകൊണ്ട് അയാൾ മടങ്ങുകയാണ്. കുറച്ചധികം പൊറോട്ടയുമായി ആ യുവാവ് അവിടേക്ക് കടം ചെന്നുകൊണ്ട് ആ ബാലൻ്റെ കയ്യിൽ കൊടുത്തു. പിന്നീട് ഈ യുവാവ് തൻ്റെ ജീവിതത്തിൽ ഭക്ഷണം കിട്ടാത്തവർക്ക് വേണ്ടി, ഒരു നേരത്തെ ആഹാരം പോലും ഇല്ലാത്തവർക്ക് വേണ്ടി ഒത്തിരിയേറെ പരിശ്രമിക്കുന്നതായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം കാണിച്ചു തരുന്നത്. മനസ്സിന് അന്തരം വന്നവൻ്റെ വ്യക്തിത്വവും പ്രവൃത്തികളും ഇപ്രകാരമാണ്. മാനസാന്തരത്തെക്കുറിച്ച് പറയുമ്പോൾ നാം എല്ലാവരും ഇപ്രകാരം ചിന്തിച്ചേക്കാം. ഞങ്ങളെല്ലാം അനുദിനം പള്ളിയിൽ വരുന്നവരാണ്, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുകയും കൂതാശകളെല്ലാം നല്ല രീതിയിലും സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ്. എങ്കിലും നമുക്കും മാനസാന്തരത്തിൻ്റെ ആവശ്യമുണ്ട്. നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ ബന്ധങ്ങളെ നാം വിലയിരുത്തേണ്ടതാണ്. ഭാര്യ ഭർത്താക്കൾ തമ്മിലുള്ള ബന്ധം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, സഹോദരൻ തമ്മിലുള്ള ബന്ധം, ഇവയിലെല്ലാം വിടൽ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് മാനസാന്തരത്തിൻ്റെ ആവശ്യകതയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക ഭദ്രത ഉണ്ടാകുമ്പോൾ നാം ദൈവത്തിൽ നിന്നും അകറ്റപ്പെടുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. മെച്ചപ്പെട്ട ജോലിയും നല്ല ആഹാരവും നല്ല വസ്ത്രവും സാമ്പത്തിക മെച്ചപ്പാടുകളും നമ്മെ പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ കാരണമാകുന്നു. വിശ്വാസം ഇപ്രകാരം പോയാൽ മതി ചിന്തിക്കാനിടയാകുന്നു. ഇവയിലെല്ലാം നമുക്ക് മാനസാന്തരത്തിൻ്റെ ആവശ്യകതയുണ്ട്. യേശുദാസൻ പറയുന്നു, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവൻ മറ്റെല്ലാം ഉപേക്ഷിച്ച് യേശുവിനേക്ക് തൻ്റെ ഹൃദയവും മനസ്സും കൊടുക്കേണ്ടതാണ്. മാനസാന്തരത്തിലൂടെ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറിയാൽ മാത്രമേ നമ്മുടെ സഹോദരങ്ങളിലേക്ക് ആവശ്യമുള്ള അയൽക്കാരനിലേക്ക് കടം ചെല്ലാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിനാൽ ക്രിസ്തു നമ്മോട് പറയുന്നു, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 3:8, മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമീൻ.